സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ദ ഹെൽത്ത് വെൽത്ത് കൺസ്യൂമർ അഫയേഴ്സ് കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നികുതിദായകർ ഉപഭോക്താക്കളാണോ എന്നായിരുന്നു ആ ചോദ്യം. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഉത്തരം നൽകുകയുണ്ടായിട്ടുള്ളതാണ്. അത് വീഡിയോ ആയി ചെയ്തിരുന്നു. അതിനുശേഷം ഒന്ന് രണ്ട് സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ആ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾ വളരെ കൃത്യതയുള്ളതും അതുപോലെ തന്നെ പ്രസക്തവുമായ ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം അതിൽ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ റേഷനറികൾ സൗജന്യമായി നൽകുന്ന ഒരു സംവിധാനമുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് റേഷനറി നൽകുന്നത്. 35 കിലോ റേഷനറി അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് 32 കിലോ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അയാൾക്ക് ഉപഭോക്തൃയെ സമീപിക്കാമെന്നതാണ് ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം, നമ്മൾ നികുതി കൊടുത്ത് ഉപയോഗിക്കുന്ന റോഡിലെ ഒരു ഗട്ടറിൽ വീണാൽ ഉപഭോക്തൃയെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. രണ്ടും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാമാന്യ അർത്ഥത്തിൽ ഉപഭോക്താവ് എന്നതിനെക്കുറിച്ച് എങ്ങനെയാണോ കണക്കാക്കുന്നത് അങ്ങനെയല്ല ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനെ നിർവഹിച്ചുള്ളത്. ഉപഭോക്താവ് എന്നതിനെക്കുറിച്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിർവഹിച്ചതുപോലെ അതിൽ ഉൾപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ കഴിയുക, അല്ലെങ്കിൽ കൺസ്യൂമർ കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൺസ്യൂമറാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നിങ്ങൾ ഉപഭോക്താവിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അവിടെയാണ് നിയമം മൂലം നികുതിദായകർ ഉപഭോക്താക്കളല്ല എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിർവഹിച്ചിട്ടുള്ളത്. അതായത്, നികുതി കൊടുത്തുകൊണ്ട് ഒരു സേവനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒന്നും തന്നെ ആ ഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ ഉപഭോക്താക്കളല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നികുതിദായകർ ഉപഭോക്താക്കളല്ല എന്ന് തന്നെയാണ്. അത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു നിർവചനം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, റേഷനറി വാങ്ങുന്ന അതും സൗജന്യമായി ലഭിക്കുന്ന ഒരാൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്നുള്ളത്. റേഷനരി പണം കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ, സൗജന്യമായിട്ടല്ല പണം കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ, അങ്ങനെ വാങ്ങുന്ന അരിയുടെ ഗുണനിലവാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തൂക്കക്കുറവിനെക്കുറിച്ചോ നമുക്ക് ഉപഭോക്തൃയെ സമീപിക്കാവുന്നതാണ്. പക്ഷേ സൗജന്യമായി ലഭിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ മാറുകയാണ്. അവിടെ അത് ഒരു നികുതിദായകൻ എന്നുള്ള നിലയിലാണ് നമ്മളത് കൈപ്പറ്റുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗജന്യം ലഭിക്കുന്ന ആളുകൾ, സൗജന്യത്തോടെ നമ്മൾ റേഷനറി വാങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപഭോക്താക്കളല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്ന് വിചാരിച്ച് നമ്മളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് നമുക്ക് നീതി ലഭ്യമാക്കാനുള്ള സാധ്യതകളില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ സിവിൽ കോടതിയെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ പരാതി മൂലമോ നമുക്ക് അറിയിക്കാവുന്നതാണ്. അവിടെയും നടപടി ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപഭോക്താവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു ഉപഭോക്താവല്ല എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം ഇതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്ന നികുതിദായകനെക്കുറിച്ചാണ്. ഇത് തന്നെയാണ് ഇവിടെയും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരം. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നികുതിയാണ് കൊടുക്കുന്നത്. ആ നികുതിയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒരു സേവനമാണ് റോഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ റോഡ് ഉപയോഗിച്ച് ഒരാൾ ഗട്ടറിൽ വീണ് പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപഭോക്തൃയെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഉപഭോക്തൃയെ സമീപിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം അയാളുടെ നീതി നിഷേധിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന് സിവിൽ കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കുവാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതും അതുപോലെ തന്നെ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ശ്രമിക്കാവുന്നതുമായൊരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് ഭാവി കോടതികളിലൊക്കെ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട സംഗതികളാണ്. അത് നമ്മൾ ഒരു ഗുണഭോക്താവാണെങ്കിലും നമ്മൾ ഉപഭോക്താവാണ്. ഗുണഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായി നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങിയത് ഉപയോഗിക്കുന്നു, മറ്റൊരാൾ വാങ്ങിയ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ഒരാൾ വാങ്ങി ഒരു ഉൽപ്പന്നം എനിക്ക് സമ്മാനമായി നൽകുകയാണ്.
അങ്ങനെ സമാനമായി ലഭിച്ച ഉൽപ്പന്നം ഉപയോഗിച്ച് തകരാർ സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് ഉപഭോക്താവിനെ സമീപിക്കാം. അതായത് ഞാൻ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഗുണഭോക്താവ് എന്ന തലത്തിൽ വരും. അതുപോലെ തന്നെ ഒരു സർവീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ഉദാഹരണമായി ഒരാളൊരു സേവനം സ്വീകരിച്ച് ആ സേവനം എന്നോട് ഉപയോഗിച്ചുകൊള്ളാൻ പറഞ്ഞു, ഞാൻ ആ സേവനം ഉപയോഗിക്കുകയാണ്. ഉദാഹരണമായി ഇലക്ട്രിസിറ്റിയുടെ കാര്യം എടുക്കാം, ഇലക്ട്രിസിറ്റിയുടെ ഉപഭോക്താവ് ഒരാളായിരിക്കാം. പക്ഷെ ഞാൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ താമസിച്ചുകൊണ്ടോ ഞാൻ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ യഥാർത്ഥ ഉപഭോക്താവ് പണം കൊടുത്താലും ഞാൻ ഉപഭോക്താവിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഗുണഭോക്താവും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിൻ്റെ നിർവഹണത്തിൽ പെടുന്നു. ഇത് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നടത്തി നോക്കാം. സർക്കാർ സൗജന്യമായി നൽകുന്നതാണെങ്കിലും അതിൻ്റെ പ്രതിഫലം റേഷൻ കട ഉടമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആ റേഷൻ കട ഉടമ അത്തരം സംഗതികളിൽ വീഴ്ച വരുത്തിയാൽ നമുക്ക് ഉപഭോക്തൃയെ സമീപിച്ചുകൂടെ എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ ഒരു ചിന്തയൊക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യത്തിലും ആ കൺസേൺഡ് കോൺട്രാക്ടർക്ക് പണം കൊടുത്താണ് ആ റോഡ് പണിയുന്നത്. അതുകൊണ്ട് ആ കോൺട്രാക്ടർ മോശമായ രീതിയിൽ പണിയുന്നത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപഭോക്തൃയെ സമീപിക്കാവുന്നതല്ലേ എന്നൊക്കെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും തന്നെ ആ രീതിയിലുള്ള ഒരു വിധി നമുക്ക് അനുകൂലമായി ലഭിച്ചിട്ടില്ല. ബെനിഫിഷ്യറിയുടെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ഈ സർക്കാർ നികുതി നൽകി നമുക്ക് ലഭിക്കുന്ന ഒരു സേവനം നമ്മൾ ഗുണഭോക്താവാണ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആണ് എന്ന് നിർവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വിധികളൊന്നും സാമാന്യനെ വന്നു കണ്ടിട്ടില്ല. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഗുണഭോക്താക്കളെ, നേരത്തെ സൂചിപ്പിച്ച ഗുണഭോക്താക്കളല്ല മറിച്ച് ഈ പറയുന്ന നികുതി പണം കൊണ്ട് ആ സേവനം സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നം വാങ്ങുന്ന ആ രീതിയിലുള്ള ഉപഭോക്താക്കളെ ഒരു കാരണവശാലും നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക ഈ ഘട്ടത്തിൽ അസാധ്യമാണ്. പക്ഷേ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരാതി കൊടുത്ത് ആ പരാതിയിൽ വിധികൾ വന്ന് ഇതിൻ്റെ മുകളിൽ അപ്പീലുകൾ പോയി സുപ്രീം കോടതിയൊക്കെ പരിഗണിക്കപ്പെടേണ്ട സംഗതികളാണ്. അത് യാതൊരു രീതിയിലുള്ള തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗുണഭോക്താവ് ഉപഭോക്താവാണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട്, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് നമുക്ക് പരീക്ഷണാർത്ഥം ഇത്തരം ഹർജികൾ ഫയൽ ചെയ്യുന്ന തെറ്റൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ് പിന്നീട് ചർച്ച ചെയ്ത് ഇതിനെ സംബന്ധിക്കുന്ന കൃത്യമായ ഒരു വ്യാഖ്യാനത്തിൽ എത്തപ്പെടുക. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു രീതിയിലുള്ള റൂളിങ്ങുകളൊന്നുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കേസുകൾ കൊടുക്കുമ്പോഴാണ് ഇതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പിന്നീട് ലഭിക്കുക എന്നതും കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. അതായത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു വളരെ റിമോട്ടായിട്ടുള്ള സാധ്യത, വളരെ ഒരു ചാൻസ്, ഒരു പരീക്ഷണാർത്ഥമുള്ള ഒരു ചാൻസ് ആണ് മാത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോടതിയിൽ പോകണോ പോകേണ്ടതെന്ന് സ്വയം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപഭോക്തൃ കോടതികളുടെ പരിധിയിൽ വരികയില്ല, നികുതിദായകർ ഉപഭോക്താക്കളല്ല, ആ രീതിയിൽ തന്നെ നമുക്ക് ഇതിന് ഉത്തരം നൽകേണ്ടി വരും. മറ്റൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു ഹർജി നടപടികളാണ്. ആ ഹർജി നടപടികളിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കാലം തെളിയിക്കപ്പെടേണ്ട സംഗതിയാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഭാവിയിൽ നികുതിദായകരെ ഉപഭോക്താക്കളാക്കി മാറ്റണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ മാറ്റിയാൽ മാത്രമേ ഈ സമൂഹത്തിലെ അഴിമതികളെ ഒരു പരിധി വരെ നമുക്ക് തീർത്തുവാൻ കഴിയൂ എന്നതും തീർച്ചയായിട്ടുള്ള ഒരു സംഗതികളാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമ്മൾ ഈ സമൂഹത്തിലെ ആളുകളെ, മുഴുവൻ ആളുകളെയും, നികുതിദായകരെയും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പരിധിയിൽ കൊണ്ടുവരുവാനുള്ള നിയമ പോരാട്ടങ്ങൾക്ക്, നിയമ പോരാട്ടം എന്ന അർത്ഥത്തിൽ അത് ലെജിസ്ലേച്ചറിൽ അതായത് പാർലമെന്റിൽ അതിനുവേണ്ടിയുള്ള ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാനായിട്ടുള്ള ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ അതിലൊരു മാറ്റം വരികയുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങളുടെ ഉത്തരം, ഈ കാര്യത്തിലുള്ള സംശയം തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ കണക്കാക്കുകയാണ്. ഇനി എന്തെങ്കിലും രീതിയിലുള്ള സംശയം ഇതിനെക്കുറിച്ച് നിലവിലുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.